നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഒരു പ്രാവശ്യം കൃഷി ചെയ്ത ഗ്രോ ഗ്രോബാക്കോ കന്നാസോ ബക്കറ്റോ ചെടിച്ചട്ടി ഏതെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ അകത്തുള്ള മണ്ണും വളവും നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ മണ്ണ് റീയൂസ് ചെയ്യാൻ പറ്റൂ തീർച്ചയായിട്ടും ആ ബക്കറ്റിലെ മണ്ണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കേണ്ട രീതി ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മാത്രം മതിയാവും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ വിളവും നമുക്ക് എടുക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ബക്കറ്റിൽ കൃഷി ചെയ്തിരുന്നു മഹിക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത് നിറയെ വിളവും നമുക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ വിത്ത് മുതൽ വിളവ് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ് എന്തൊക്കെ കാര്യങ്ങൾ ാണ് ചെയ്യേണ്ടത് വളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാണ് എന്നാൽ നമ്മൾ ഈ കൃഷിക്ക് ശേഷം ഇതിന്റെ വിളവെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ബക്കറ്റിലെ മണ്ണ് ഉപയോഗിച്ച് ഇനി എന്ത് കൃഷി എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇനി നമുക്ക് ഈ കാനിലുള്ള മുഴുവൻ മണ്ണ് ഒരു ചാക്കിലേക്ക് കൊട്ടി മാറ്റണം വെള്ളം കെട്ടി കിടക്കാതിരിക്കാനായിട്ട് ഇത് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഹോൾ ചെറുതാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഹോൾ കൊടുക്കുക ക്യാൻ ഇത് എല്ലാ രീതിയിലും കൃഷി ചെയ്യുന്നവർക്ക് ബാധകമാണ് ഇപ്പൊ ഗ്രോ ബാഗിലാണെങ്കിലും അവരും അതുപോലെ ചെടിച്ചെട്ടിയിലുള്ളവരാണെങ്കിലും ഫുള്ള് മണ്ണിൽ കൊട്ടി മാറ്റിയിട്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു പകുതി മണ്ണെടുത്ത് മാറ്റണം ഈ എടുത്തു മാറ്റുന്ന മണ്ണ് നമുക്ക് കളയാനായിട്ടുള്ളതല്ല ഈ പകുതി മണ്ണ് നമ്മൾ എടുത്തു മാറ്റി ണം അതിൻ്റെ അത് പിന്നീട് വളം ചേർത്ത് നമുക്ക് മേൽത്തട്ടിൽ ഇട്ടു കൊടുക്കാനായിട്ടുള്ളതാണ് കൃഷിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ എടുത്തു മാറ്റി അത്രത്തോളം മേൽമണ്ണ് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം തൈ മാറ്റി നടുന്ന സമയത്ത് ചെടിയുടെ വേരുകൾക്ക് കേടുപാടൊന്നും വരാതിരിക്കാനായിട്ട് വേര് കൃത്യമായിട്ട് ഓടാനായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു ഗ്രോ ബാഗ് എന്ന കണക്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് കപ്പ് കോഴിവളം തണുത്ത കോഴിവളം ചേർത്ത് കൊടുക്കണം കോഴിവളം ചൂട് കളയണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിലോ ചണച്ചാക്കിലോ പ്ലാസ്റ്റിക് ചാക്കിലോ കൊട്ടിയിട്ട് ഒരു നാല് ദിവസം നനച്ചു കഴിഞ്ഞാൽ കോഴിവളത്തിന്റെ ചൂട് പൂർണ്ണമായിട്ട് മാറും ഒരു ഗ്രോ ബാഗിന് രണ്ട് കപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കോഴിവളം ഇനി നമ്മുടെ കാനിലോ ഗ്രോ ബാഗിലോട്ടോ നമുക്ക് നിറച്ചു കൊടുക്കാവുന്നതാണ് ക്യാനിന്റെ അടിയിൽ ഒന്നോ രണ്ടോ തൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മഴക്കാലത്ത് വെള്ളം ബ്ലോക്ക് ആകാത്ത രീതിയിൽ ഗ്രോബാഗ് ആണെങ്കിലും ചട്ടിയാണേലും ക്യാൻ ഇരിക്കും ഒരു മുക്കാൽ ഭാഗം മണ്ണ് മാത്രമേ നിറയ്ക്കാവുള്ളൂ കൂടുതൽ മണ്ണ് നിറയ്ക്കല് പിന്നീട് വളം ചെയ്ത് കൊടുക്കുക ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചുരയ്ക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തത് പിന്നീട് അതിൻ്റെ അകത്ത് ചുരയ്ക്ക കൃഷി ചെയ്യരുത് അതേ മണ്ണിൽ നമുക്ക് അതിൻ്റെ അകത്ത് തക്കാളിയോ വെണ്ടയോ പയറോ മത്തനോ പീച്ചിലോ എന്ത് വേണേലും നടാവുന്നതാണ് ഇങ്ങനെ നിറയ്ക്കുന്ന മണ്ണിൽ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ചെടി നട്ട് ഇരുപതാമത്തെ ദിവസം ഒരു സ്പൂൺ ഡോളോമേറ്റ് ഒരു ലിറ്റർ വെള്ളമായിട്ട് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാൽസ്യത്തിന്റെ അളവ് പരിഹരിച്ച് കിട്ടും ഉമ്മായ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ വീഡിയോ ഉപകാരമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക താങ്ക്